ഹലോ, ആ ഞാനാണ് അശിഹായ. ആ പറയുക, നിന്റെ ഫിലിമിന്റെ കാര്യമൊക്കെ എങ്ങനെ പോണു? ആ ഇങ്ങനെ പോന്നിക്ക. പിന്നെ എന്റെ ഷോപ്പിന്റെ അടുത്ത് ഒരു ഓഡീഷൻ നടക്കുന്നുണ്ട്. ആയിക്ക, ഉള്ളയാണോ? ഈ മാസം 30-ാം തീയതിയാണ് ഓഡീഷൻ. അപ്പം നിനക്ക് വരാൻ പറ്റുമോ? എന്നായിക്കാ, ഈ മാസം 30-ാം തീയതി നടക്കുമ്പം നീ തലേന്നെത്തണം. ഓക്കെ ഓക്കെ ഓക്കെ. എന്റെ ഫ്രണ്ട്സ് കാണും കേട്ടോ. ആയിക്കാ, തലേന്ന് വരാം. നീ വന്നിട്ട് നമുക്ക് എന്തായാലും നീ ഒന്ന് പ്രിപ്പയർ ആയി നിക്ക. ഓക്കെ 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 ഓക്കെ. കനവുകളെ നീ മറയാതെ പറവകൾ പോലെ ഉയരേ, നെഞ്ചകമേ നീ തളരാതെ കുളിരലയാ ഒഴുക മോഹങ്ങളെ അലകള പടരുമി തീരങ്ങളിൽ തനിയേ, കാലങ്ങളാൽ മനമിതിൽ പെരുകുമി സ്വപ്നങ്ങളെ ഉയരേ, കനവുകളെ നീ മറയാതെ പറവകൾ പോലെ ഉയരേ. സിനിമ കോപ്പ് അതിനെനിക്ക് പോയേക്കളൊന്നുണ്ട്. ഇല്ലടാ, തീപ്പെട്ടിണ്ടാ? ഇല്ലടാ, നമുക്ക് പോവാടാ. അതിനെനിക്ക് പോയേക്കളൊന്നുണ്ട്. സെറ്റ് ആക്കാടാ. പക്ഷേ ഇവിടെങ്ങും അല്ല സംഭവം, ഇവിടെങ്ങും അല്ല. കുറച്ച് ലോങ് ആണ്. പിന്നെ പൈസയുടെയും പ്രശ്നം. പൈസയുടെ കാര്യം സെറ്റ് ആക്കാടാ. പൈസ പൈസ എന്ന് പറഞ്ഞോ, അതിനുള്ള വഴി അന്വേഷിക്കണ്ടേ? എന്ത് വഴി അന്വേഷിക്കാനാടാ? എന്താണ് വഴി? ഒരു ഐഡിയ ഉണ്ട്, വണ്ടി വയ്ക്കാം. അതെന്തിനോടാ? പിന്നെ വേറെ എന്താണ്? റെന്റിന് കൊടുക്ക. അഞ്ജലി ഒന്ന് തിരക്കായി പോയി. എനിക്കൊന്ന് കേൾക്കുന്ന, ഈ ഒരു ഓഡീഷന്റെ തിരക്കായിട്ട് നിൽക്കി വരുന്നു. നിനക്കെന്റെ കാര്യങ്ങളൊക്കെ അറിയാൻ തന്നെ സിനിമയുടെ ഓഡീഷനായതുകൊണ്ട് പോകണം. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഓഡീഷന്റെ തിരക്കായിട്ട് വരുന്നു. എനിക്കറിയാത്ത എന്ത് കാര്യം നിനക്കുള്ളത്? ഞാൻ ഇനി എന്ത് പറയണം? ഞാൻ എന്ത് പറഞ്ഞ് മനസ്സിലാക്കണം? ഇങ്ങനെയാണെങ്കിൽ എനിക്ക് പറ്റില്ല. എന്താണ് എന്താ ചോദിച്ചാൽ കാണി. നമ്മളിതൊക്കെ ആഗ്രഹിക്കുന്നു വെറുതെ എന്നൊരു തോന്നല്. അതിപ്പോ എന്തോടാ ഇങ്ങനെ? അല്ല, നാട്ടുകാരും വീട്ടുകാരും അവളും. അതിന് നീ മാത്രമല്ലോ സിനിമയുടെ പരങ്ങാൻ നടക്കുന്നത്. നിനക്ക് മാത്രം ചാൻസ് തരാൻ അവർ കഴിഞ്ഞൊന്നും ഇല്ല. നീ വിഷമിക്കാണ്ടിരിക്കുക. ഇല്ലാത്തതിന് സമയം. നിന്റെ ഉപ്പാനോട് കുറച്ച് ക്യാഷ് സെറ്റ് ആ ബെസ്റ്റ്. ഇന്നലെ കഴിച്ചതിന്റെ കാശ് അവിടെ ഭിത്തിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി എന്നാ വാടക കഴിക്കാൻ അറിയാൻ പറ്റില്ല. അതങ്ങനൊരു തന്ത. പൈസയുടെ കാര്യം ഓർത്ത് ടെൻഷൻ ആവണ്ട, ഞാനുണ്ട്. ആ ഓക്കെ. ആ പുള്ളി എന്നാ സെറ്റ് ആക്കാം. കൊണ്ട് ഓക്കെ. എനിക്കറിയാത്ത എന്ത് കാര്യം ഇങ്ങനെയാണെങ്കിൽ എനിക്ക് പറ്റില്ല. വണ്ടി എപ്പോഴാ? നിങ്ങൾ വൈകിട്ട് ഇറങ്ങിയാ? ഒരു ഓഡീഷന്റെ കാര്യമായിട്ട് ഇങ്ങനെ. വണ്ടി ഒന്നാ? ഇല്ലടാ, ഇപ്പൊ പൈസ കൊണ്ടോടാ. കുഴപ്പമില്ലടാ, വേണ്ട. വേടിക്കടാ, വെച്ചോടാ. വേണ്ടായിരുന്നു, വെച്ചോ. അപ്പൊ ശരിടാ. ആ ശരി, ഓക്കെ.
അവന്റെ കാണത്തില്ലടാതെ നിറമേകി വീണ്ടും കാത്തിടുവ പാവോടിയാണ് ഈ മോഹങ്ങളെ കാത്തിട കാതങ്ങൾ ദൂരെ മോഹങ്ങൾ പേരി ആകാശ ശരി സാറേ, അപ്പോൾ വിളിച്ചാൽ മതി എന്നെ. പറഞ്ഞിട്ടുണ്ട് അടേ, ഓക്കെ, എന്നെ വിളിച്ചാൽ ഞാൻ വിളിക്കാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഓക്കെ ഓക്കെ, ചെന്നോ. ആ, നിങ്ങൾ ഗോൾ പോസ്റ്റ് സെറ്റ് ചെയ്യ്, ഇടുന്നു. ആ, നമ്മളവിടെ പറഞ്ഞ നിർത്തിയേ നിന്റെ മറ്റേ ഷോർട്ട് ഫിലിമിൻ്റെ. ആ, ഒരു പയ്യെ അവൻ പുറത്ത് പ്രസന്റ് ചെയ്യുന്നത് കോമാളിയായിട്ടായിരിക്കും, പക്ഷേ അവൻ തിങ്ക് ചെയ്യുന്നത് ബ്രില്ലിയന്റ് ആയിരിക്കും. നവത്തട്ടെ പോട്ടെ. ആ ആവാ. ഇൻട്രൊഡ്യൂസ് യുവർസെൽഫ്. സാറേ, എൻ്റെ പേര് അസ്ലം, ഞാൻ എറണാകുളത്തു നിന്നാണ്. എൻ്റെ വീട്ടിൽ ഉമ്മയുണ്ട്, വാപ്പയുണ്ട്, അനിയനുണ്ട്. ഞാൻ ഷോർട്ട് ഫിലിമുകളൊക്കെ ചെയ്യാറുണ്ട്. താങ്കൾ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? ആ, ഉണ്ട് സാർ, കാണിക്കൂ. ആ, ഓക്കെ. എന്താടാ ഷോയാ? എന്ത് ഷോ? രാവിലെ വലുവായിട്ട് ഒരു സിനിമ എന്ന് പറഞ്ഞു നടക്കില്ലായിരുന്നു. അതാണ് സിനിമ? നീ ആ കളിക്കുന്ന പിള്ളേരെ കണ്ട? അടുത്ത് ഗോഡ് വീടുന്ന് പ്രതീക്ഷിച്ചാണ് അവരതിൻ്റെ പുറകെ നടക്കുന്നത്. നിനക്ക് സമയമില്ലേ? നീ ട്രൈ ചെയ്യേ. നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോ? ദേഷ്യമൊന്നുമില്ല. ആ, അതൊക്കെ പോട്ടെ, പോയ കാര്യം എന്തായി? ആ, എന്തായിരുന്നു പേര്? അസ്ലം എന്നാണ് സാർ. ആ അസ്ലമേ, നമ്മളിവിടെ ഉദ്ദേശിക്കുന്ന ഒരു ഫീൽ ഗുഡ് ടൈപ്പാണ് ഉദ്ദേശിക്കുന്നത്. താങ്കൾക്കറിയാലോ ഒരു ഫിലിം മേക്ക് ചെയ്യുന്നതിന് ബുദ്ധിമുട്ട്. എനിക്കറിയാം സാർ, നമുക്കെല്ലാം അറിയാമല്ലോ, എല്ലാം ഓരോരുത്തരുടെ കഷ്ടപ്പാടാണ്. നമുക്ക് എല്ലാവരും അറിയാം, മനസ്സിലാവുന്നറിയാം. അസ്ലമേ, ഇതൊരു കോളേജ് ബാക്ക്ഗ്രൗണ്ടുള്ള ചിത്രമാണ്, അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ചിലവും കാര്യങ്ങളൊക്കെ ഇതിന് വരുന്നുണ്ട്. അസ്ലമിന് പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? എനിക്ക് കറക്റ്റായിട്ട് നിങ്ങളെന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നില്ല. ഈ സിനിമയിലെ നായകൻ താനായാൽ താൻ തന്നെ നാലേജ് നോക്കി തൻ്റെ സ്റ്റാറ്റസ് മാറുന്നുണ്ട്, തൻ്റെ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സാറേ, ഞാൻ കുറെ നാളെ സാറേ എന്റെ പുറകിൽ. ഇപ്പോ ഞാനിവിടെ പ്രിപ്പയർ ചെയ്തിട്ട് അത് മോശമായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും വിഷം വരത്തില്ലായിരുന്നു സാറേ. ഇപ്പോ എൻ്റെ കാര്യം മാത്രമല്ല സാറേ, അപ്പോൾ ഒരുപാട് പേര് ഇതിൻ്റെ പുറകിലുണ്ട്. അവരൊക്കെ ഒരു ഓഡീഷൻ എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ അത് അത് ഒന്നും നോക്കാൻ എടുത്ത് ഇറങ്ങി വരുന്ന പിള്ളേരാണ് സാറേ. പിന്നെ ആരിൽ പൈസ ഒന്നും കാണത്തില്ല, അത് വേറെ. ഏ, നിങ്ങളൊക്കെ ഇപ്പോൾ ഇതൊരു കച്ചവടമായിട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ളവരൊക്കെ എന്ത് ചെയ്യും സാറേ? ഞാൻ അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ മനസ്സിലാക്കി തരാൻ ഞാൻ ആരുമല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി തന്നേ ഉള്ളൂ. ഏ, പോട്ടെ. മച്ചാനെ, പൈസ വല്ല ഇരിപ്പുണ്ടോ? 20 രൂപ തിരിച്ചു പോകാനുള്ള വണ്ടിക്കുള്ള പൈസ ഉള്ളു ബ്രോ. ആ, ഓക്കെ ബ്രോ.
ആക്കി മാറ്റി ഈ സ്വപ്ന ഭൂവിൽ ചേക്കേറണം കാതങ്ങൾ.